വീഡിയോയിലേക്ക് കിടക്കാൻ മുമ്പ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക വിന്യൂസ് ഓഫ് ദി ഗി 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 ഗാലൻഡറി അവാർഡ്സ് സച്ചാസ് പരമവീർ ചക്ര അശോക് ചക്ര മഹാവീർ ചക്ര കീർത്തി ചക്ര വീരചക്ര ആൻഡ് ശൗര്യചക്ര ക്യാൻ ട്രാവൽ ഇൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എ സി ക്ലാസസ് ഫ്രീ ഓഫ് എനി ചാർജസ് അത് അഥവാ ഈ ഒരു ബഹുമതികൾ ലഭിച്ചിട്ടുള്ള സൈനികർക്ക് ഒരിക്കലും ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റുകൾ ഫ്രീ ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ടിക്കറ്റുകൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ആ ഒരു കാര്യം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ബെനിഫിറ്റ് പത്ത് ബെനിഫിറ്റ് നമ്മൾ ഗവൺമെൻറ് ജോബ് നേടുന്നതിലൂടെയുള്ള പത്ത് ബെനിഫിറ്റ് ആയിരിക്കും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്ക് പെട്ടെന്ന് എന്താണ് ഈ പത്ത് കാര്യങ്ങളെന്ന് പെട്ടെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ കാര്യമായിട്ട് നോക്കേണ്ടത് മിനിമം സാലറിയാണ് മിനിമം നമുക്ക് ഒരു ഗവൺമെൻറ് ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുപതിനായിരത്തിൻ്റെ മുകളിൽ തന്നെ സാലറി ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ അത് വീണ്ടും കൂട്ടിയിട്ടുണ്ട് പി എസ് സിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് പ്രത്യേകം അറിയാം ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ സാലറി കൂട്ടിയിരിക്കുകയാണ് അതിന് മുമ്പ് തുടക്കക്കാരായ ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ എളുപ്പത്തിൽ നമ്മൾ നൂറ് ശതമാനം ജനുവനായിട്ട് മുഴുവൻ കാര്യങ്ങളും ഇന്ത്യൻ ആർമിയെപ്പറ്റി ആയാലും ഡിഫെൻസിൻ്റെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ആർമിയെപ്പറ്റി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാതണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം നമ്മളെ ചാനലിൻ്റെ പേര് കൂടി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതായിരിക്കും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓരോരു കാര്യം വെച്ച് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മിനിമം സാലറിൻ്റെ കാര്യം ചില പോസ്റ്റുകൾക്ക് വളരെ കുറവായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഉദാഹരണം പറയുകയാണെങ്കിൽ ജി ഡി എസ് ജി ഡി എസ് ഒരു പോസ്റ്റ്മാനായിട്ടുള്ള ജി ഡി എസ്സിന് ഏകദേശം പതിനായിരം രൂപ പതിനായിരം രൂപയൊക്കെ സാലറി ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അതിന് എക്സാം പോലും ഇല്ലാതെയാണ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സാധാരണ ഒരു ക്ലർക്ക് അല്ലെങ്കിൽ നമ്മളിപ്പം പി എസ് സി എഴുതി കയറുന്നത് അങ്ങനെയൊക്കെ കയറുമ്പം തന്നെ സാധാരണ നോർമലി ഇപ്പം നമുക്ക് ഒരു സാലറി എന്തായാലും ഇരുപത്തൊന്നായിരത്തിൻ്റെ മുകളിൽ ഇരുപതിനായിരത്തിൻ്റെ മുകളിൽ ലഭിക്കും അപ്പം ആയിട്ട് നോക്കുന്നത് മിനിമം സാലറി ഇരുപതിനായിരത്തിൻ്റെ മുകളിലായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റത്തെ ഒരു ബെനിഫിറ്റ് രണ്ടാമത്തെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ജോബ് സെക്യൂരിറ്റി കൊണ്ട് തന്നെയാണ് എല്ലാവരും ഗവൺമെൻറ് ജോബ് തിരഞ്ഞെടുക്കുന്നത് ജോബ് സെക്യൂരിറ്റി ഉറപ്പ് നൽകുന്നുണ്ട് ഫിക്സഡ് ജോബ് ആയിരിക്കും നമുക്കൊരു സെക്യൂരിറ്റി ആണ് സാധാരണ ജോലികൾ പോലെയല്ല നമുക്കിത് എന്നും നിലനിൽക്കുന്ന ഒരു ജോലിയാ എന്നൊരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഗവൺമെൻറ് ജോബ് ാണ് നമുക്ക് ഏതൊരു കാലത്തും നിലനിൽക്കുന്നതായിരിക്കും എന്നുള്ളൊരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും അതാണ് രണ്ടാമത് ഫിക്സഡ് ജോബ് അഥവാ സെക്യൂരിറ്റി ജോബാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ പെൻഷനാണ് അതിപ്പം ഡിഫൻസിനായാലും ഏതൊരു ഗവൺമെൻറ് ജോബിനായാലും പെൻഷൻ ഉണ്ടാവും എല്ലാവർക്കും അറിയാവുന്നതാണ് പെൻഷൻ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് പെൻഷൻ തന്നെയാണ് പിന്നെ നാലാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ബോണസ് ആൻഡ് അലവൻസ് ഈ ഒരു പെൻഷൻ അല്ലാതെ ജോലി ചെയ്യുന്ന സമയത്ത് നാലാമത്തെ കാര്യമാണ് ബോണസും അലവൻസൊക്കെ ലഭിക്കാറുണ്ട് അപ്പോൾ ആർമിയുടെ കാര്യത്തിൽ ഇത് നമുക്ക് പറയുന്നത് ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ആർമിക്ക് ഇതൊക്കെ ലഭിക്കുന്നതാണ് അപ്പം ഏതൊരു ഗവൺമെൻറ് ജോബിൻ്റെയും മറ്റൊരു പ്രത്യേകതയാണ് ബെനിഫിറ്റ് ആണ് ബോണസ് ആൻഡ് അലവൻസ് എന്നുള്ള കാര്യം പിന്നെ മറ്റൊന്നാണ് അഞ്ചാമത്തെ കാര്യമാണ് നമ്മുടെ റിട്ടയർമെൻറ്റ് ബോണസ് അഥവാ ഈ ഒരു റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടുന്ന ബോണസിനെയാണ് റിട്ടയർമെൻറ്റ് ബോണസ് എന്ന് പറയുന്നത് അങ്ങനെ ലഭിക്കാറുണ്ട് സാധാരണ ജോലികളെ അപേക്ഷിച്ച് ഈ ഒരു കാര്യം ലഭിക്കലില്ല സാധാരണ ലഭിക്കൽ കുറവാണ് പക്ഷേ ഒരു കാര്യം ഗവൺമെൻറ് ജോലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബോണസും കൂടി ലഭിക്കുന്നുണ്ട് പെൻഷൻ അല്ല റിട്ടയർമെൻറ്റ് ബോണസും കൂടി ലഭിക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇത് പൊതുവേ ബാക്കിയുള്ള സാധാരണ ജോലികൾക്ക് ലഭിക്കുന്നതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ ഇന്ത്യൻ ഡിഫൻസിന് ഇന്ത്യൻ ആർമി ഇന്ത്യൻ ഡിഫൻസിനൊക്കെ ലഭിക്കുന്ന ആനുകൂല്യം ിൽ പെട്ടതായിരിക്കും അതിൽ ആറാമതായിട്ട് പറയാനുള്ളത് നമ്മൾ മൊത്തത്തിൽ കൂട്ടുമ്പോൾ ആറാമതായിട്ട് പറയാനുള്ളത് മെഡിക്കൽ ഫെസിലിറ്റി ഇന്ത്യൻ ആർമിക്കൊക്കെ നല്ല മെഡിക്കൽ ഫെസിലിറ്റി നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെഡിക്കൽ ഫെസിലിറ്റീൻ്റെ ആവശ്യകത എപ്പോൾ എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു കോവിഡൊക്കെ വന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഹോസ്പിറ്റലിലൊക്കെ പോയ സമയത്ത് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു മെഡിക്കൽ ഫെസിലിറ്റീൻ്റെ അത്യാവശ്യകത എത്രമാത്രം ഉണ്ടെന്ന് ഏഴാമത്തെ കാര്യമാണ് ഫ്രീ അക്കോമഡേഷൻ നമുക്ക് ഇന്ത്യൻ ആർമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ആണ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് നമുക്ക് ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത് മറ്റ് ഗവൺമെൻറ് ജോലികൾ നോക്കുകയാണെങ്കിൽ പി എസ് സിയൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ താമസിക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും ഭക്ഷണ ചെലവും എല്ലാം നമ്മൾ എടുക്കണം ഇവിടെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല നമുക്ക് മൂന്ന് നേരം ഭക്ഷണവും അതുപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെ ഡിഫൻസ് തന്നെയാണ് നൽകുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി യാത്രയുടെ കാര്യമാണ് യാത്രാ ചെലവുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ വീഡിയോ തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിരുന്നു ചില പ്രത്യേക ബഹുമതികളൊക്കെ ലഭിച്ചവർക്ക് ഫ്രീ ആയിട്ട് യാത്ര വരെ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ് എ സിയിലൊക്കെ ഫ്രീ ആയിട്ട് യാത്ര വരെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റെയിൽവേ റിസർവേഷൻ അതുപോലെ തന്നെ എയറോപ്ലെയിൻ നമ്മൾ എയറോപ്ലൈനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏകദേശം ഫിഫ്റ്റി പെർസെൻ്റോളം നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഇങ്ങനെ ഒരുപാട് യാത്ര ആനുകൂല്യങ്ങളും ഈ ഒരു ഡിഫൻസ് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നവർക്ക് അവിടെ സർവീസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്നുണ്ട് മറ്റൊരു കാര്യമാണ് ഒമ്പതാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജോബ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് നമുക്ക് റിട്ടയർമെൻറ്റിന് ശേഷം ഒരു ജോലി ലഭിക്കാൻ വളരെ എളുപ്പമാണ് ഈ ഒരു ഡിഫെൻസിലൊക്കെ ചേർന്നവർക്ക് പിന്നീട് ഒരു ജോലി ചെയ്യണമെന്ന് കരുതുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ജോലികൾ ലഭിക്കാനായിട്ട് വളരെ എളുപ്പമാണ് അതും ഗവൺമെൻറ് ജോലികൾ തന്നെ വീണ്ടും ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് ഏതിലും നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും കാരണം നിങ്ങളൊരു എക്സ് മിലിറ്ററി പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ ജോലി ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് നമുക്കിതിൻ്റെ പത്താമതും ലാസ്റ്റുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നോക്കാം പത്താമത്തെ ഒരു കാര്യം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം കൂടിയാണ് നോർമലി ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ചെറിയ പ്രായത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ജോലി തന്നെയാണ് നല്ലൊരു സാലറിയിൽ ഏറ്റവും നല്ലൊരു ജോബ് പ്രൊഫൈൽ എന്ന് വെച്ചാൽ നല്ലൊരു സാമൂഹ്യ വിലയൊക്കെ കിട്ടുന്ന നല്ലൊരു ജോലി തന്നെയാണ് ഇന്ത്യൻ ഡിഫൻസ് എന്ന് പറയുന്നത് അപ്പം ഇതാണ് ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ നോക്കി ഈ ഒരു പത്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ എല്ലാത്തിനെ പറ്റിയിട്ടും വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളെ പറ്റിയും നമ്മൾ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട് അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ലൈഫ് ട്രാക്ക് മലയാളം എന്നിട്ട് നിങ്ങളുടെ സംശയം എന്താണോ ആ കാര്യം കൂടി സർ ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും ഇനി അഥവാ ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഒന്ന് വിട്ടുപോയി എന്ന് തോന്നിയപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം നമുക്ക് വരും വീഡിയോ ഭാഗത്ത് ആ കാര്യങ്ങൾ നോക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം